മലപ്പുറം സമം ഫുട്ബോളും മലപ്പുറവും ഫുട്ബോളും സമം ചേർന്ന ഒരാശയമാണ്. വേൾഡിൽ എവിടെ ഫുട്ബോൾ പറഞ്ഞാലും മലപ്പുറത്തോളം ആവേശം വേറെ എവിടെ ഉണ്ടാവില്ല. ഇനി ലോകത്തിൻ്റെ ഏത് കോണിൽ വേൾഡ് കപ്പ് നടന്നാലും അവിടെ മലപ്പുറത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതൊരു വേൾഡ് കപ്പ്, അതിൻ്റെ മലപ്പുറത്തിൻ്റെ സിഗ്നേച്ചറിലെ വേൾഡ് കപ്പ് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ അതിഥിയായിട്ടുള്ളത് മലപ്പുറം വേങ്ങരയിലെ സഭാ സ്ക്വയറിലാണ്. സഭാ സ്ക്വയർ എന്ന വലിയ ആശയത്തിൻ്റെ ഉടമ സഭാ കുണ്ടുപുഴക്കൽ എന്ന ഒരു മനുഷ്യസ്നേഹി, അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് ഞാൻ ഈ ഇവിടെ വലിയ ഫുട്ബോൾ മാമാങ്കത്തിന് അതിഥിയായിട്ട് എത്തിയത്. എത്ര ക്രൗഡാണെന്നറിയോ? ജനങ്ങൾ ഇതിൻ്റെ ആവേശം അല്ല കടലോളമാണ്. ഇവിടെ ഗാലറിക്ക് ഉൾക്കൊള്ളാവുന്നതിലപ്പുറത്തുള്ള ജനങ്ങളാണ്. ഞാൻ ചെന്ന ദിവസം പിന്നെ കിള്ളക്കോടും പിന്നെ സൂപ്പർ സ്റ്റോറും നമ്മുടെ മത്സരമായിരുന്നു. ആളുകൾ തിങ്ങി നിറഞ്ഞ്, പിന്നെ ഗാലറിയിലൊന്നും സ്ഥലമില്ല. ഇത് തന്നെയാണ് മലപ്പുറത്ത് എവിടെ വെച്ചാലും, പ്രത്യേകിച്ച് ഇവിടെ ഈ സഭാ സ്ക്വയർ ഒരു പ്രത്യേക വൈബും ഒരു ആംബിയൻസാണ്. ഇതിൻ്റെ പുറംഭാഗവും ഒരു എന്താ പറയുക, പാർക്കുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്. സഭാ സ്ക്വയറിൽ ഇദ്ദേഹം പിന്നെ സഭാക്ക് ഒരുക്കിയ ജിംനേഷ്യം, നടക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം, ഒരു ഏകദേശം ഒരു 4.5 ഏക്കറിൽ ഒരു ഒരു സ്പോർട്സ് ഹബ്ബായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. വിവിധ മത്സരങ്ങൾ എപ്പോഴും ഇവിടെ നടക്കാറുണ്ട്. ഇതൊരു വലിയ സംഭവം തന്നെയാണ്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഇവിടെ ഒന്ന് മലപ്പുറം വേങ്ങരയിലൂടെ പാസ് ചെയ്യുമ്പോൾ സഭാ സ്കോർ ഒന്ന് കാണാം. കേരളത്തിൽ എത്ര പ്രദേശത്ത് ഈ രീതിയിൽ മനോഹരമായ സംഭവം ഉണ്ട് എങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യേണ്ടതാണ്. ഏതായാലും മലപ്പുറക്കാർക്ക് ഫുട്ബോളിൻ്റെ ഒരു ആവേശവും ലക്ഷ്യവും അതിൻ്റെ ഊർജവും ഒന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സഭാ സ്ക്വയറിൻ്റെ ഈ ഫുട്ബോൾ മത്സരത്തിൻ്റെ ലക്ഷ്യം, അദ്ദേഹം പറയുന്ന ഉദ്ദേശം എന്ന് പറയുന്നത്, സഭാ അക്കാദമിയിൽ നിന്നും പിന്നെ അക്കാദമിയിലേക്ക് നല്ല കളിക്കാരെ തിരഞ്ഞെടുക്കുക, പിന്നെ അത് മറ്റ് ക്ലബ്ബുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചത്. ഏതായാലും വലിയ രസമായിരുന്നു. സമയം പോകുന്നത് നമുക്കറിയേയില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ മലപ്പുറത്ത്, അതിപ്പോൾ സഭാ സ്ക്വയർ എന്നല്ല, ഏത് മൈതാനിയിലും ഫുട്ബോൾ തന്നെയാണ്. അത് രാത്രിയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം, മീൻസ് സൗകര്യം ഉണ്ട്, പക്ഷെ ആളുകൾ, നമ്മൾ പ്രതീക്ഷ കൂടുതൽ ആളുകൾ വന്നു അല്ലേ? അതായത് നമ്മള് 10,000 ആൾക്കാരെ കൊള്ളും എന്നുള്ള ആൾക്കാർ നമ്മൾ ഈ ഗാലറി ഉണ്ടാക്കിയത്. പക്ഷെ അതെന്താ പറഞ്ഞാല് 8,000 രൂപയുടെ ഫെസിലിറ്റി, ബാക്കി സൈഡ് കൂടി ഉണ്ടാവുമ്പോ 10,000 പേര് ഇരിക്കും. കയറാൻ കഴിയാത്ത രൂപത്തിലായപ്പോ നമ്മള് സ്റ്റോപ്പ് ചെയ്തു. കൊള്ളണില്ല, കളി നടക്കൂല, അതുകൊണ്ട് നമ്മള് സ്റ്റോപ്പ് ചെയ്തു. ഞാനിപ്പോ ഒരുപാട് സ്റ്റേഡിയം കണ്ടിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേഡിയംസ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട്, അല്ലെങ്കിൽ മലബാർ എന്ന് പറയാൻ പറ്റും. എന്താ അതിന്റെ സീക്രട്ട്? എന്താണ് സീക്രട്ട്? ഒന്നും എങ്ങനെ ഡിസൈൻ ചെയ്താണ്? നമ്മളിത് ഫുട്ബോളിന് വേണ്ടി ഡിസൈൻ ചെയ്താണ്. ഫുട്ബോളിന് ഉപരിയായിട്ട് നമ്മള് വേങ്ങരക്കാർക്കുള്ള ഒരു പ്രയാസം എന്തായിരുന്നു പറഞ്ഞാല്, ഒരു പറയാ 100 മീറ്റർ പോലും ഒന്ന് നടക്കാനോ, അതായത് 10 മീറ്റർ സ്ഥലത്ത് ഒന്ന് ഇരിക്കാനോ, ഒരു ഇരിക്കാൻ സ്ഥലമില്ല. ആളുകൾക്കൊരു ഒരു എന്താ പറയാ, വ്യായാമത്തിനോ അല്ലെങ്കിൽ ഒരു ഒന്നിനും സ്ഥലമില്ല കളിക്കാൻ. അപ്പൊ അതായിരിക്കും നമ്മള് കണ്ട ഒരു ഭാവന. അപ്പൊ ഈ സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞെടുക്കായിരുന്നു. എന്റെ വീടുണ്ട്, പ്രോപ്പർട്ടി, സ്വന്തം പ്രോപ്പർട്ടി. അപ്പൊ അതില് നമ്മള് ചെയ്ത് പറഞ്ഞാല് 400 മീറ്റർ നടക്കാൻ വേണ്ടിട്ടുള്ള ട്രാക്ക് ഉണ്ടാക്കി, അത് സൈഡിലൊക്കെ നല്ല പുല്ലൊക്കെ ചെടിയൊക്കെ പിടിച്ചുപിടിച്ച്, അതിനൊക്കെ പുറമെന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്കൊക്കെ എക്സസൈസ് ചെയ്യാൻ, അത് ജിമ്മ്. അപ്പൊ നമ്മൾ എല്ലാവർക്കും ഇപ്പൊ പൈസ കൊടുത്ത് ഈ ജിമ്മ് പോവൂല. പിന്നെ അതുമല്ല, നമ്മള് അങ്ങനെ ഒരു ഒരു എന്താ പറയാ, ഒരു പിന്നെ ജനറേഷൻ ആരോഗ്യമുള്ള ഒരു ഭയങ്കരക്കാരുണ്ടാക്കാന്നുള്ളതാണ്. കാരണം ഞാൻ നന്നായി എക്സസൈസ് ചെയ്യുന്ന ആളാണ്. നന്നായി കളിക്കും, ഫുട്ബോൾ കളിക്കലുണ്ട്, സ്വിം ചെയ്യലുണ്ട്, അതേപോലെ തന്നെ നല്ല ഓടലുണ്ട്. മാരത്തണൊക്കെ ഓടലുണ്ട്, ഇപ്പൊ ഈ കഴിഞ്ഞ മാരത്തണുകളിലൊക്കെ ഓടലുണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് നമ്മള് നാട്ടുകാരും ഇതൊക്കെ അനുഭവിക്കണല്ലോ, അതിനുണ്ടായ ഒരു ആശയാണ്. പക്ഷെ നമ്മള് തുടങ്ങിയപ്പോ ഭയങ്കര സന്തോഷമായി, അതാണ് അതിലുണ്ടായ ഒരു ഗുണം. മോർണിംഗിലും ഈവനിങ്ങിലും ഒക്കെ ഭയങ്കര ജനാണ്. അതായത് നമ്മളെ പാണക്കാട് തൊട്ട് നമ്മളെ കൊളപ്പുറം,
ഒതുക്കുങ്ങൽ, കാരണം ഈ വാങ്കറിന്റെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർ മുഴുവനും നടക്കാൻ വരുന്നുണ്ട്. അത് വിത്ത് ഫാമിലിയാ വരുന്നത്. ഈ ഫാമിലി വരുമ്പോഴുള്ള അവരെ കുട്ടികൾക്കൊക്കെ വരാൻ കഴിയും. അതാണ് അതിൽ ഒരു പ്രത്യേകത. ഈ സഭാ സ്കോറിൽ എത്രാമത്തെ തവണയാണ്? എത്രാമത്തെ ഫുട്ബോളാണ്? രണ്ടാമത്തെ ഫുട്ബോളാണ്. രണ്ടാമത്തെ ഫുട്ബോളാണ്. നല്ലതാ. കഴിഞ്ഞത് ഏതായാലും സൂപ്പർ സ്റ്റുഡിയോയും പിന്നെ കിണ്ണക്കോടും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണികളൊക്കെ വലിയ ആവേശത്തിലാണ്. സൂപ്പർ സ്റ്റുഡിയോന്റെ ഫാനുകളാ. അതാണ് ഇത് ഇങ്ങനെ ഈ ഗ്രൗണ്ട് ഇങ്ങനെ നിൽക്കേണ്ടത്. സൂപ്പർ സ്റ്റുഡിയോ ഗോൾ തോറ്റു. സത്യത്തില് ഇന്നിപ്പോ നിങ്ങൾ എന്നെ ക്ഷണിച്ചു, ഗസ്റ്റ് ആയി ക്ഷണിച്ചു, വീഡിയോ ചെയ്യണം എന്നുള്ള ചെറിയൊരു വീഡിയോ ആക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോ ആംബിയൻസ് കണ്ടപ്പോ എനിക്കും ഷാവലിനും ഷാവിലേ ഞങ്ങളെ ജനങ്ങൾ അറിയണത് സംഗതി പ്രമുഖ കളിക്കാരൊക്കെ വേൾഡ് വൈഡിൽ പുറത്തൊക്കെ ആണെങ്കിലും പറഞ്ഞത് ഇതെന്താ പറഞ്ഞ സെവൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണ്. അതായത് മലപ്പുറം പ്രത്യേകം നമ്മളെ മലപ്പുറം ഡിസ്ട്രിക്റ്റില് ഈ സെവൻസ് എന്ന് പറഞ്ഞ ഒരു ആവേശമാണ്. അതായത് ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് നമ്മളെ രക്തത്തിലുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ കൊണ്ടുവന്നത്. അതാണ് അതിലൊരു ഒരു രസപ്പെട്ട ഇത്രയും ആൾക്കാർ വന്ന് കണ്ടില്ല നിങ്ങള് ഇത് ഇത് കാണുമ്പോഴുള്ളൊരു നമ്മളെ ഹാപ്പി. അതാ നമ്മള് അടിപൊളിയായി. ഏതായാലും സന്തോഷമുണ്ട്. നമ്മളിങ്ങോട്ട് ക്ഷണിച്ചതിന് ഇനി ഒരുപാട് ആളുകൾ. അതല്ല നമ്മൾ ഇതിൽ പ്രത്യേകം എടുത്തു നമ്മള് കുട്ടികളെ പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്. ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സാധനം ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ എക്യുപ്മെന്റ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം കുട്ടികളും കൂടി ഈ ഫാമിലി വരുമ്പോ കുട്ടികൾക്ക് കളിക്കാനൊന്നും സ്ഥലമില്ല. അപ്പൊ അവർക്കും കൂടി ഏതായാലും ഇതിൽ ഭയങ്കര വരുമ്പോ ആളുകൾ ജസ്റ്റ് ലിസ്റ്റ് ചെയ്യട്ടെ. ഈ സംവിധാനം പുറം സ്ഥലങ്ങളിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അല്ല ഇത് എല്ലാ പഞ്ചായത്തിലും ഈ സംഭവം ഉണ്ടാകണം. നിങ്ങളിപ്പോ ഇതിന് പ്രോഫിറ്റ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഇതുവരെ നമ്മളങ്ങനെ പ്രോഫിറ്റ് പറഞ്ഞ ഇത് അങ്ങനെ പ്രോഫിറ്റ് കയ്യിൽ ആവശ്യമില്ല. അതുകൊണ്ടല്ല നല്ലൊരു എന്താ പറയാ നല്ലൊരു ബിസിനസ്സുകാരനാണ്. ഒരു സോഷ്യൽ വർക്ക് അല്ല പ്രോഫിറ്റ് നമുക്ക് എനിക്ക് സിമെന്റ് ബിസിനസ് ഉണ്ടല്ലോ. പ്രോഫിറ്റ് അത് മതി. അത് മതി. അടിപൊളി. പ്രോഫിറ്റ് ഒന്നും നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചില്ല. അടിപൊളിയായിട്ടുണ്ട്. ഈ കളിന്റെ പ്രത്യേകത എന്താ നമ്മൾ ഈ കളി വെച്ചെന്ന് പറഞ്ഞാൽ സെവൻസ് ഫുട്ബോൾ ഈ ടൂർണമെന്റ് ഉണ്ടാകുന്ന ലാഭം നമ്മളിവിടെ നാട്ടില് എനിക്ക് സ്വന്തമായിട്ടൊരു അക്കാദമി ഉണ്ട്, ഫുട്ബോൾ അക്കാദമിന് വയനാട്ടില്. അത് നമ്മള് ഫീസ് വാങ്ങിയിട്ട് നടത്തുന്ന, കാരണം ഏകദേശം നല്ല ഫീസ് വാങ്ങി നടത്തുന്ന ഒരു അക്കാദമിയാണ്. പക്ഷെ ആ കുട്ടി അതിലൊക്കെ വരുന്ന ഒരുപാട് കുട്ടികൾക്ക് ആവശ്യം എന്താ പറഞ്ഞാൽ ഫീസ് അടക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചിട്ട് സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വേങ്ങരയിൽ നമ്മളൊരു ഫുട്ബോൾ അക്കാദമി, അതാണ് സഭാ സ്കോർ ഫുട്ബോൾ അക്കാദമി എന്നാണ് അതിന്റെ ആശയം. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് കുട്ടികളെ നല്ല നല്ല സെലക്ട് ചെയ്യുന്ന കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് ക്ലബുകളിലേക്കും നല്ല അക്കാദമികളിലേക്കും നമുക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് അതിലെ ഒരു ലക്ഷ്യം. അതാണ് മറ്റേ നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്തത് ചാരിറ്റിയാണ്. ചാരിറ്റി ചെയ്യാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഫുട്ബോളിനെ ഒരു ആഘോഷാക്കാൻ ആളില്ല. ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു പ്രദേശത്ത് നിന്നും നല്ല രാജ്യത്തിൽ അറിയപ്പെടുന്ന രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ഫുട്ബോൾ പ്ലെയേഴ്സിനെ വാർത്തെടുക്കാൻ.